B talk Swagatham. Samarangalude Teechooliyil valarnna party ennanu CPM Swayam Visheshippikkar. Janmithathinethire, Rajabharanathinethire, Sarkarinethire, Polisinethire, Samaram Nadathiyathinte Parampariyam Avakashappedunnna partyanu CPM. Kayyoorum, Karivallurum, Punnapra Vayilarumokke CPM inde Samarakathakale Ujjalamaya Edukalanu. Bharanam Kittumbol, Munkalangalilokke, Bharanavum Samaravum, Oripichu kondupokumennu party paranjirunnathu. Ennal korachu naalayi, Samarangalode CPM ine poduvil oru allergy aanu. Vyavasaya sthapanangalkku munnil kuttanullatalla party kodi ennu, Vyavasaya Mantri P. Rajiv paranjathu eeyideyaanu. Athu partiyude podu manobhavathil vanna maattamaanengil swagatharhamaanu. Enthinum ethinum samaram enna padivu reethi upekshikkunnathu ഏതു നിലയ്ക്കും നല്ലതാണ്. എന്നാൽ സമരം ചെയ്യണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഫീസ് അടച്ച് രസീതി വാങ്ങണമെന്ന വിപ്ലവകരമായ പരിഷ്കാരം കൊണ്ടുവരുന്നിടത്തേക്ക് സിപിഎം എത്തിച്ചേരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ഒക്ടോബർ 1 മുതൽ സംസ്ഥാനത്തെ പ്രകടനത്തിനും ഘോഷയാത്രയ്ക്കും അനുമതി കിട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഫീസ് അടക്കണം. സ്റ്റേഷൻ പരിധിയിലാണെങ്കിൽ 2000 രൂപ, സബ് ഡിവിഷൻ പരിധിയിൽ 4000, ജില്ലയിൽ 10000. നിലവിൽ പ്രകടനം നടത്തുന്ന വിവരം പോലീസിനെ അറിയിച്ച് അനുമതി എടുക്കണമെന്നല്ലാതെ അതിന് ഫീസ് നൽകേണ്ടിയിരുന്നില്ല. പോലീസിൽ നിന്ന് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് ഈടാക്കുന്ന ചാർജിൽ വർധന വരുത്താൻ രണ്ടാം പിണറായി സർക്കാർ തീരുമാനിച്ചിരുന്നു. പോലീസ് മേധാവിയോട് ഇത് സംബന്ധമായി ശുപാർശ നൽകാനും നിർദ്ദേശം നൽകി. പോലീസ് മേധാവിയാകട്ടെ നിലവിൽ സേവനങ്ങൾക്ക് നൽകുന്ന നിരക്കിൽ വർധനവ് വരുത്തിയതിനു പുറമെ പുതിയ വരുമാന മാർഗം എന്ന നിലയ്ക്ക് പ്രകടനങ്ങൾക്ക് ഫീസ് ചുമത്താനുള്ള ശുപാർശയും സമർപ്പിച്ചു. സർക്കാർ അത് അതേപടി അംഗീകരിച്ച് ഉത്തരവായി. ഉത്തരവ് പുറത്തിറങ്ങിയപ്പോൾ ഇതുവരെ പോലീസ് സൗജന്യമായി നൽകിയ പല സേവനങ്ങൾക്കും ഇനി പണം കൊടുക്കണം. ഒരു എഫ്ഐആറിൻ്റെ കോപ്പി കിട്ടാനോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനോ ഇനി ഫീസ് അടക്കണം. അതിനെല്ലാം അപ്പുറത്താണ് പ്രകടനമോ ഘോഷയാത്രയോ നടത്താൻ പോലീസിന് കഴുത്തറപ്പൻ ഫീസ് കൊടുക്കണമെന്ന ഉത്തരവിലെ വ്യവസ്ഥ. ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളെയും പബ്ലിക് ലൈബ്രറികളെയും ശാസ്ത്ര സ്ഥാപനങ്ങളെയും മാത്രമാണ്. നിയമം പോലീസ് മുറുക്കി പിടിച്ചാൽ ആരാധനാലയങ്ങളിൽ നിന്നുള്ള ആഘോഷ വരവുകൾക്ക് വരെ ഇനി പോലീസ് ഫീസ് ചോദിക്കും. തീർത്തും ജനാധിപത്യ വിരുദ്ധ നടപടിയാണിതെന്നും ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നും സർക്കാരിലെ ഒരാൾക്കും തോന്നിയിട്ടില്ല. ഉത്തരവിറങ്ങി 10 ദിവസം കഴിഞ്ഞിട്ടും ഇതിലെ ജനവിരുദ്ധത സിപിഎമ്മിനും ബോധ്യപ്പെട്ടിട്ടില്ല. 7 മാസത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രിയോട് വാർത്താലേഖകർ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ സമരത്തിന് ഫീസ് ഈടാക്കാൻ ഉദ്ദേശമില്ല, അതേപ്പറ്റി പേടിക്കേണ്ട എന്നാണ് മറുപടി നൽകിയത്. എന്നാൽ ചില കൂടിച്ചേരലുകൾക്ക് പെർമിഷൻ എടുക്കേണ്ടതുണ്ടാകും, അതേപ്പറ്റിയാകും ഉത്തരവ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഉത്തരവിലടങ്ങിയ അപകടം പിണറായി വിജയനും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തം. പ്രതിഷേധ സൂചകമായി ഒരു പ്രകടനം നടത്തണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഫീസ് അടച്ച് അനുമതി വാങ്ങണമെന്നത് സർക്കാർ ഉത്തരവായി ഇറങ്ങിയാൽ മുഖ്യമന്ത്രി എന്തു തന്നെ പറഞ്ഞാലും പോലീസ് അത് നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിക്കും. സി പി എമ്മും നാളെ ഈ ഉത്തരവിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരും. എല്ലാ കാലവും ഭരണകക്ഷിയായിരിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ലല്ലോ. പാതയോരത്തെ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി വരെ പോയ പാർട്ടിയാണ് സി പി എം എന്ന് ഓർക്കണം. ഭരണത്തിലെത്തിയപ്പോൾ അതിന് സംഭവിച്ച മാറ്റവും നമ്മൾ കാണണം. ജനാധിപത്യത്തെ അവഹേളിക്കുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൈസ അടച്ച് സമരം ചെയ്യാൻ കോൺഗ്രസിനെ കിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ പറഞ്ഞുവെന്നല്ലാതെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ശക്തമായ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.